എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കൊഞ്ച് കൊണ്ടുള്ള ഒരു തീയലാണ്. ഇതാണ് ആ കൊഞ്ചൻ, നമ്മുടെ നാട്ടിൽ കൊഞ്ചെന്നറിയപ്പെടുന്ന മീൻ. ഇതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ട് തോല് പൊളിച്ചെടുത്ത് അകത്തിരിക്കുന്നത് ചേർത്ത് എടുത്ത് ക്ലീൻ ചെയ്ത് അതിനോടൊപ്പം കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നതാണ് കൊഞ്ച് തീയ. എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നോടിയായി ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ എല്ലാവർക്കും എന്നോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ തല. അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ തോട്, ഇതിനകത്തൊരു തോടുണ്ടാവും, ആ തോടിനെ ഇളക്കണം. ഇതണ്ട ഇങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കിട്ടുന്നത്. ഇതിനിത്തിരി വലുതായതുകൊണ്ട് നമുക്ക് അതിനെ രണ്ടായിട്ട് മുറിച്ച് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. തലയെ മാറ്റിയിട്ട് ഇതണ്ട അതിൻ്റെ തോട്, ഇതാണ് അതിൻ്റെ തോട്. നൈസായിട്ട് കണ്ണാടി പോലെ ഇരിക്കുന്നു. ഇന്ന് ചില സ്ഥലങ്ങളിൽ ചെമ്മീൻ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ തോട് ഇളക്കുന്നതിനെ ചെമ്മീൻ കിള്ളുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതാ കണ്ട സാധനം ഇതാണ്. ഇതിനെ ഞാൻ വെള്ളത്തിലേക്ക് ഇടുന്നു. ഇങ്ങനെയാണ്, ഇങ്ങനെയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാൻ ആ കൊഞ്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് രണ്ട് പീസാക്കിയിട്ട് ഓരോന്ന് രണ്ട് പീസാക്കി. ഇത് 100 രൂപയുടെ കൊഞ്ചാണ്, 16 എണ്ണം ഉണ്ട് ആകെ. കുറച്ച് അതിനോടൊപ്പം ചേർത്ത് ഞാൻ കറി വയ്ക്കുന്നത് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്. ഇനി വറുത്ത് അതിലരയ്ക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് കാണിക്കാം. കൊഞ്ച് കറിക്ക് അരയ്ക്കുന്നതിന് വേണ്ടി ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നതാണ് തേങ്ങ ചെരുക്കിയത്. കാണിച്ച കൊഞ്ചിന് അത്രയ്ക്ക് ആവശ്യമായി തേങ്ങ ചെരുക്കിയത്, കുരുമുളക്, മല്ലി മുഴുവൻ മല്ലി, ഇച്ചിരി വാളംപുളി കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം കുറച്ച് എണ്ണ കൂടി ഒഴിക്കും. എണ്ണയും ഒഴിച്ചിട്ട് വറുത്ത് നല്ല ചുവന്ന പാകത്തിന് വന്നതിന് ശേഷം, സോറി, രണ്ട് കൊച്ചുള്ളി കൂടെ അതിലേക്ക് ഇടണം, മറന്നുപോയി, അത് ഇടാൻ പോവുകയാണ്. ചുവന്ന് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് മുളക് പൊടി ചേർക്കും, പച്ചമുളക് പൊടി. ഞാൻ വറക്കട്ടെ. വറുത്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. എരിവിനാവശ്യമുള്ള മുളക് പൊടി ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇത് കളറിന് വേണ്ടി കാശ്മീരി മുളക് ചേർക്കുന്നു. അതിനോടൊപ്പം ലേശം കറിവേപ്പില കൂടെ ഇട്ട് വറുക്കും. ഇനി ഇത് തണുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. ഞാൻ ആ കൊഞ്ച് ക്ലീൻ ചെയ്ത് ഈ ചട്ടിയിലേക്ക് മാറ്റി അതിനോടൊപ്പം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഞാൻ വറുത്ത് എടുത്ത ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാൻ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്ത് അതിനോടൊപ്പം ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുകയാണ്. മിക്സിയിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കഴുകി നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ എൻ്റെ വീഡിയോ. വാച്ചവർ വളരെ കുറവാണ്. ഇതെല്ലാം നല്ല സപ്പോർട്ടുകൾ എനിക്കുണ്ട്, എന്നാലും വാച്ചവർ കുറവായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സമയം കിട്ടിയില്ലെങ്കിൽ പിന്നീട് കുറേശ്ശായിട്ട് കണ്ടാലും മതി, സമയം കിട്ടുമ്പോഴൊക്കെ കുറേശ്ശായിട്ട്. ആ അരപ്പ് ഇതിനോട് ചേർത്ത് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. അതിനെ ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാൻ പോവുകയാണ്.
ഗ്യാസ് തിളപ്പി വെച്ചു. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് താളിച്ച് കൊഞ്ച് തീയൽ തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അത് കുറുകി വരണം. അതിനുശേഷം ഞാൻ വാങ്ങി വെച്ചിട്ട് താളിക്കുന്നതായിരിക്കും. നമ്മൾ മീൻ താളിക്കുമ്പോൾ കടുക് ചേർക്കാറില്ല, ഉലുവയായിരിക്കും ചേർക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, സപ്പോർട്ട് ചെയ്യണം എന്നെ. കൊഞ്ച് തീയൽകണ്ട് കടു താളിക്കുന്നതിന് വേണ്ടി, സോറി കടുകല്ല ഉലുവയായിരിക്കും താളിക്കുന്നതിന് വേണ്ടി, കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് നല്ലത്, പക്ഷേ ഞാൻ ഒഴിച്ചത് പാം ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം മറ്റൊരു മുളക് കൂടി പൊട്ടിച്ചിടേണ്ടതാണ്, പക്ഷേ ഇല്ല, വീട്ടിൽ തീർന്നു പോയി, വാങ്ങാനും മറന്നുപോയി. അതിലിട്ടിട്ടുണ്ട്. ഇനി മൂത്ത് വരുമ്പോഴേക്കും ഇച്ചിരി ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ആ മീനിലേക്ക് കോഴി ഒഴിക്കുന്നതാണ്. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ സന്തോഷം, പ്രത്യേകം നന്ദിയുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.